സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നീയാകുന്ന പാറമേൽ ഞാൻ എന്റെ സഭ പണിയും. ഇന്നലെ നാഥൻ പത്രോസിനോട് പറയുകയായിരുന്നല്ലോ, സഭ എക്ലേസിയ എന്നത് അക്ഷരാർത്ഥത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട സമൂഹം എന്നാണ് അർത്ഥം. വെറുതെ വിളിച്ചു ചേർക്കപ്പെട്ട ഒരു സമൂഹം സഭയാകില്ല, ആൾക്കൂട്ടമേ ആകൂ. ആൾക്കൂട്ട മനോഭാവമേ പ്രകടമാക്കൂ. അത് ക്രിസ്തുവിൽ വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ, അതായത് ക്രിസ്തുവിലൂടെ ദൈവം തന്റെ അനന്ത സ്നേഹകാരുണ്യത്തിൽ തിരഞ്ഞെടുത്തവരുടെ ഒരു സമൂഹമാണ്. ദൈവത്തിന്റെ സ്നേഹവലിപ്പത്തോളം അതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 751 ഖണ്ഡിക സൂചിപ്പിക്കുന്നത് പോലെ ക്രിസ്തീയ സഭ കർത്താവിന്റെ സഭ, ദ ലോർഡ്ലി കൺവോക്കേഷൻ ആണത്, കുരിയാക്കെ എക്ലേസിയ. ജർമാനിക ഭാഷകളിൽ സഭയെ ചേർച്ച്, കിർക്ക് എന്നൊക്കെയാണ് വിളിക്കുന്നത്. റൊമാൻസ് ഭാഷകളിലാകട്ടെ അത് ഇഗ്ലേസിയ, ഇഗ്ലേസ്, കിയേസ എന്നൊക്കെ. അതായത് യഥാക്രമം കുരിയാക്കെ എന്നും എക്ലേസിയ എന്നുമുള്ള വാക്കുകളുടെ പിരിവിൽ നിന്നാണ് ഇത് വരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയുടെ ഈ പിരിവ് ചെറുതല്ലാത്ത ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. സഭ കൂരിയാക്കെ എന്ന് മാത്രം പറഞ്ഞു തുടങ്ങിയാൽ അതിനൊരു മാടമ്പി സ്വഭാവം ക്രമേണ കൈവരും. കാരണം കൂരിയോസ് എന്നത് കർത്താവിനെ കുറിക്കുന്ന വാക്ക് മാത്രമല്ല, തമ്പുരാൻ എന്നർത്ഥം കൂടിയുണ്ട്. എക്ലേസിയ എന്ന് മാത്രം ശടിച്ചാലോ അത് അച്ചടക്കമില്ലാത്ത ഒരു ആൾക്കൂട്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. ഇന്ന് സഭാതർക്കങ്ങളുടെ വഴിപിരിയലുകൾ നാം പരിശോധിച്ചാൽ ഒരിടത്ത് മാടമ്പിഭാവവും മറുവശത്ത് ചട്ടമ്പിഭാവവും നിൽക്കുന്നത് നാം കാണുന്നത് അതുകൊണ്ടാണ്, അധികാരത്തിന്റെ വടംവലിയിൽ. ഇത് ഇന്ന് പറയാൻ കാരണമുണ്ട്. സഭയെക്കുറിച്ച് നാം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷാശൈലി, അത് സഭയെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യത്തിന്റെ ഒരു കുറി കൂടിയാണ്. ഒരുപക്ഷെ അത് നമ്മുടെ ബോധ്യങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ബോധ്യം വികലമായാൽ ഭാഷയും വികലമാകും. അതുകൊണ്ട് തന്നെ സഭയെക്കുറിച്ച് നാം സംസാരിക്കുന്ന ഭാഷ അത് തന്നെ സഭയുടെ ഭാഷയായി മാറാറുണ്ട്. മാടമ്പി സഭയ്ക്ക് മാടമ്പി ഭാഷയും ചട്ടമ്പി സഭയ്ക്ക് ചട്ടമ്പി ഭാഷയുമായിരിക്കും. ക്രിസ്തുവിന്റെ ഭാഷ സഭയ്ക്ക് അങ്ങനെ അന്യമാകും. ഇന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാളാണ്. അദ്ദേഹം നിരവധി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കണക്കില്ലാത്ത വിധം. അദ്ദേഹം ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, സഭയ്ക്ക് ഒരു ഭാഷാശൈലിയുണ്ട് എന്ന്. ഒരേ വാക്കുകളായിരിക്കാം, പക്ഷേ സഭ അതിന് കൽപ്പിക്കുന്ന മാനവും അർത്ഥവും ലോകം കൽപ്പിക്കുന്നത് പോലെയല്ല. കോൺസുത്തേതോ ലൊക്വന്തി എക്ലസിയാസ്തിക, സഭയുടെ സംഭാഷണ ശൈലി, സംസാരഭാഷ, അതിനെക്കുറിച്ചാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. സഭ എങ്ങനെ വചനത്തെ മാംസം ധരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്. വിശുദ്ധ അഗസ്റ്റിൻ തന്റെ ജീവിത പരിണാമത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ വിശുദ്ധ ആംബ്രോസിനോട് ചോദിച്ചു, ഞാൻ ദൈവകൃപയെ തൊട്ടറിയാൻ ഏത് വിശുദ്ധ ഗ്രന്ഥമാണ് ആദ്യമേ വായിച്ചു തുടങ്ങേണ്ടത് എന്ന്. വിശുദ്ധ ആംബ്രോസ് പറഞ്ഞുകൊടുത്തു ഏശയ്യായുടെ ഗ്രന്ഥം വായിക്കാൻ. ഇന്നലെ നമ്മളും ഏശയ്യായുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് വായിച്ചത്. വൈകാരികമായ ഒരു ചുഴിയിൽപ്പെട്ടതുപോലെ തോന്നാം ആ ഗ്രന്ഥം വായിക്കുമ്പോൾ. പ്രവാചകന്റെ ഭാഷ മനസ്സിലാക്കാൻ, അതിലൂടെ ദൈവസ്വരം വിരിയിച്ചെടുക്കാൻ കൗതുകം മാത്രം പോരാ. ഉത്തേജിപ്പിക്കുന്ന ഉദ്ധരണികൾ തേടി വന്നാലും കാര്യമില്ല, ഭയപ്പെട്ട് തിരിഞ്ഞോടാനേ നിവൃത്തി ഉണ്ടാകുകയുള്ളൂ. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് അഗസ്തീനോസ് ഏശയ്യായുടെ ഗ്രന്ഥം വായിച്ചു തുടങ്ങിയത്. അത് തനിക്ക് ഗ്രഹിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് മടക്കി വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ ഈ വാചാലത മനസ്സിലാകുന്നില്ല. ഇൻ ദൊമിനിക്കോ എല്ലോക്വി, ദൈവത്തിന്റെ സ്വരം മനസ്സിലാക്കാതെ, അവിടുത്തെ ഹൃദയം ചൊരിയുന്ന ആ വചനഘോഷം മനസ്സിലാക്കാതെ ആ പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതെന്തെന്ന് ഗ്രഹിക്കാനാകില്ല. പക്ഷെ പിന്നീട് തന്റെ വിശ്വാസത്തിന്റെ പടികൾ കയറുമ്പോൾ അഗസ്തീനോസ് ഏശയ്യാ പ്രവാചകനെ വായിച്ചെടുക്കുന്നുണ്ട്. അതൊരു പ്രാരംഭ സുവിശേഷമായി, പ്രോട്ടോ ഗോസ്പൽ, അദ്ദേഹം മനസ്സിലാക്കും. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വാചാലത ക്രിസ്തു രഹസ്യത്തിന്റെ ആഴം തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കും. വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുനിയുന്ന നമ്മളെല്ലാവരും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് സമ്പർക്കങ്ങൾ, എൻഗേജ്മെന്റ്സ്. ആദ്യമായിട്ട് അതിൽ നിന്ന് ഞാൻ ചില ആശയങ്ങൾ ഉൾക്കൊള്ളാനോ ചില കൗതുകം കൊണ്ടോ അല്ലെങ്കിൽ ചില ഉത്തരങ്ങൾ തേടിയോ ആയിരിക്കും വായിക്കുന്നത്. എന്നെ തന്നെ കണ്ടെത്താനായിട്ട് കൊള്ളാം, പക്ഷെ അവിടെ കൊണ്ട് നിൽക്കരുത്. രണ്ടാമത്തെ സമ്പർക്കം, ദ സെക്കൻഡ് എൻഗേജ്മെന്റ് സാധ്യമാക്കണം. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ വചനം നമ്മളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വചനം ക്രിസ്തീയമാണ്, ക്രിസ്റ്റിക്, നാഥന് അടുത്തതാണ് എന്നൊരു ആഴമുള്ള ചിന്ത അത് പകർന്നു തരുന്നു. ഡൊമിനിക്കും ഇന്ന് സങ്കീർത്തനം 149 ഒരു സൈനിക ഭാഷയിൽ അവതരിപ്പിക്കുന്നതും ഈ സത്യം തന്നെയാണ്. ദൈവിക ശക്തി, മാനുഷിക അധ്വാനവും, ഡിവൈൻ അച്ചീവ്മെന്റ് ആൻഡ് ഹ്യൂമൻ കപ്പാസിറ്റി, അത് ഇഴചേർന്ന് കിടക്കുകയാണ് എന്ന് സദാസമയം. മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ ഘനം പേർന്നു, കബോധ്. മനുഷ്യന്റെ ഖ്യാതികൾ ദൈവത്തിന്റെ പെരുമയും. ഈ സങ്കീർത്തനം ചരിത്രപരമായി ചിന്തിച്ചാൽ പുറപ്പാട് സംഭവത്തെയും വാഗ്ദത്തഭൂമി പ്രവേശത്തെയും ആയിരിക്കാം അടയാളപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ ആ സംഭവങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ ഇതൊക്കെ ചരിത്രപരമായ സംഭവങ്ങൾക്കപ്പുറം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളായിട്ട് വേണമല്ലോ നാം മനസ്സിലാക്കാൻ.
അതുകൊണ്ട് തന്നെ ശത്രു സംഹാരത്തിനുള്ള ഇരുതലവാളെന്ന് ഇന്ന് സങ്കീർത്തനം പറയുമ്പോൾ അത് വചനവാൾ തന്നെയാണെന്ന് നാം തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മെ തന്നെ കീറിമുറിക്കുന്ന ഇരുതലയുള്ള വചനവാള്, ഹെബ്രായർ 4:12, സങ്കീർത്തനം 149:6. ഇന്ന് 1 തെസ്സലോനിയർ 1 ആദ്യ ഭാഗം എത്ര ആനന്ദത്തോടെയാണ് ഈ വചനപ്പരപ്പിനെ വിവരിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം പറയും പോലെ ദൈവം തന്റെ ജനത്തിൽ ആനന്ദം കണ്ടെത്തുന്ന അതേ താളത്തിലാണിത്. ദ ലോർഡ് ടേക്സ് ഡിലൈറ്റ് ഇൻ ഹിസ് പീപ്പിൾ. ഇന്ന് സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സഹവിശ്വാസിയെ പ്രതി ആനന്ദമല്ല നിസ്സംഗതയും ചൂഷണ മനോഭാവവും പ്രകടമാക്കുന്ന മതനേതൃത്വത്തെ നാം കാണും. അതിന്റെ വിരുദ്ധമായിട്ട് ഇതിനെ ചേർത്ത് വായിക്കുക. ശ്ലീഹ വിശ്വാസികളെ പ്രതി ഹർഷമണിയുകയാണ്. ശ്ലീഹ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം വെറും വാക്കുകളായിട്ടല്ല, അവ ദൈവത്തിന്റെ ശക്തിയും മഹത്വവുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങളാകട്ടെ അതിനെ സ്വീകരിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. വിഗ്രഹങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന ഒരു ജീവിതം കൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വന്നു, ജീവനുള്ള ദൈവത്തിലേക്ക്. അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ കാത്തു നിൽക്കുന്നു നിങ്ങൾ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിനായി. ദൈവത്തിന്റെ നിർവചനം തന്നെ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉറപ്പിച്ചവൻ ആണെന്ന രീതിയിൽ ഈ അനുഭവതലം വ്യാപകമാവുകയാണ്. ഇന്നലെ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ കണ്ട ആ മിന്നലൊളികൾ ഇവിടെയും വ്യക്തമാണല്ലോ. ജീവനുള്ള ദൈവം, ആ ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു. ഈയൊരു ഉൾക്കാഴ്ച പരിശുദ്ധാത്മാവിനാൽ നിവേശിതവുമായിരുന്നുവെന്ന് നാം കണ്ടു. മാംസരക്തങ്ങളിൽ നിന്നുളവാകുന്നതല്ല. വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും തെങ്ങിനിറഞ്ഞ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് തന്നെ ഈ പ്രഖ്യാപനം അരങ്ങേറുമ്പോൾ അതിന് വിഗ്രഹാരാധനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങൾ അടർത്തി മാറ്റി ക്രിസ്തുവിനെ നാഥനും ഗുരുവുമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു ഭാവം കൂടിയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തിരിച്ചു വരിക, എപ്പിസ്ട്രെഫോ എന്ന വാക്ക് ഇവിടെ സവിശേഷമാവുകയാണ്. അന്യദേവന്മാരിൽ നിന്ന് മാത്രമല്ല, അന്യദേവ ആരാധനകളിലൂന്നിയ അധാർമികമായ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളിൽ നിന്നുള്ള തിരിച്ചുവരവ് കൂടിയാണത്. ഇന്ന് ഫരിസേയരുടെ ആധ്യാത്മിക ശൈലിയെ നാഥൻ വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ അതിന്റെ ബദലായിട്ട് ഇന്ന് ശ്രീഹാന്റെ വാക്കുകൾ നാം വായിച്ചെടുക്കണം. ആത്മാവ് കലരുന്ന പ്രാർത്ഥന, അപരനായി ഭാരങ്ങൾ ചുമക്കാനുള്ള സന്നദ്ധത, അപരന്റെ രക്ഷയ്ക്കായി സ്നേഹത്തിന്റെ ഉന്മാദം, അപരനെ പ്രതിയുള്ള ഔത്സുഖ്യം. നാം തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നത് ഇവിടെ അടിവരയിട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സഭയുടെ അടിത്തറ തന്നെ ഇങ്ങനെ ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ക്രിസ്തുവിന്റെ മുദ്രപേറുക എന്നതാണെന്ന് ഇന്നലത്തെയും ഇന്നത്തെയും ധ്യാനം ചേർത്ത് വായിച്ചാൽ നാം മനസ്സിലാക്കുകയാണ്. ഇന്ന് നാഥൻ ഫരിസേയർക്കെതിരെ ഉതിർക്കുന്ന കഷ്ടവിചാരങ്ങളാണ് വോസ്. അത് സൗഭാഗ്യങ്ങളുടെ വിപരീതമാണ്. മത്തായി 23:13-22 ഇപ്രകാരം 7 കഷ്ടവിചാരങ്ങളുണ്ട്. അതിൽ 3 നാം ഇന്ന് കാണും. ഇതിന്റെ ഉള്ളടക്കത്തിൽ പുതുമയൊന്നുമില്ല. നാഥൻ പല സന്ദർഭങ്ങളിലായി ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് വ്യത്യസ്തമായൊരു പുതുമയുണ്ട്. കാരണം എന്തെന്നാൽ ഈ വൈകിയ വേളയിലും നാഥൻ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന രീതിയിൽ. നാഥൻ ഇത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല തന്നെ. ബാഹ്യ ചേഷ്ടകളും പൊലിമകളും മാത്രമായി പ്രാർത്ഥനകളെയും ആധ്യാത്മികതയെയും മാറ്റുന്നവർ സ്വയം പ്രാർത്ഥിക്കുന്നുമില്ല, മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും രക്ഷ നേടുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുവനെ യഹൂദ മതത്തിലേക്ക് ചേർക്കാനായി ഇവർ കടലും കരയും കടന്ന് പ്രേക്ഷിത യാത്രകൾ നടത്തും, അവനെ ചേർക്കുകയും ചെയ്യും. പ്രോസലൈറ്റ് എന്നാൽ വിട്ടുപോകുന്നവനെന്നാണ് അർത്ഥം. സ്വമതത്യാഗി, സ്വന്തം മതത്തെ ത്യജിച്ച് യഹൂദ മതത്തിലേക്ക് വരുന്നവനെന്ന അർത്ഥത്തിൽ. ഇങ്ങനെ വിഗ്രഹങ്ങളെയും വിഗ്രഹാർപ്പിത ജീവിതശൈലികളെയും വിട്ടുപോകുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നാൽ അത് അതിനാൽ തന്നെ ആത്യന്തികമായി ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നില്ല, ദൈവസ്നേഹത്തിൽ പൂവണിയുന്നുമില്ല. നാഥനെന്ന് പറയുന്നത് പോലെ ഇപ്രകാരമുള്ളവരെ മതത്തിൽ ചേർത്തിട്ട് നിങ്ങളെക്കാളും വലിയ നരകസന്താനങ്ങളാക്കി തീർക്കുന്നുവെന്ന്. സ്വാഭാവികം, ഇടുങ്ങിയ ചിന്താഗതികളാണ് ഈ ഗുരുക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ മതത്തിലേക്ക് പുതുതായി വന്നു ചേർന്ന ഏവരും അവരെക്കാളും ഇടുങ്ങിയ ചിന്താഗതികളുള്ളവരായി മാറുമെന്നത് സ്വാഭാവികം. അങ്ങനെ തിന്മയുടെ വർദ്ധിത വീര്യമാണ് ഇവിടെ പടരുന്നത്. പിന്നെ ആണയിടുന്നതിനെ സംബന്ധിച്ച ആചാരങ്ങളിൽ നാഥൻ ശ്രദ്ധയൂന്നുകയാണ്. സത്യസന്ധമായ പ്രസ്താവനകൾ എന്നും ദൈവം ആഗ്രഹിക്കുന്നു, അതിന് ആണയിടേണ്ട ആവശ്യമില്ല. സത്യം എന്നത് മനുഷ്യന്റെയും ദൈവത്തിന്റെയും അന്തസ്സിനെ ഉയർത്തിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യവുമാണ്. ആണയിടുന്നതിനെക്കുറിച്ചും സത്യസന്ധമായി പെരുമാറുന്നതിനെക്കുറിച്ചുമുള്ള വിചാരങ്ങൾ വെറും വിചിത്രമായ ആചാരങ്ങളിൽ കുറിച്ചിടുമ്പോൾ അത് വെറും ബാലിശമായി മാറുന്നു. ഇന്ന് ഈ പാഠഭാഗത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു കാര്യമുണ്ട്. ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ മഹത്വമണിയുന്നത് ബലിപീഠത്തിന്റെ മഹത്വം കൊണ്ടാണ്, അല്ലാതെ ആ വസ്തുവകകളുടെ വിലയോ നിലയോ കൊണ്ടല്ല. യഥാർത്ഥ ബലിപീഠവും ദേവാലയവും ക്രിസ്തുവാണ്. അതിനാൽ നമ്മുടെ നേർച്ചകളും കാഴ്ചകളും ഗിഫ്റ്റ്സ്, അവ എത്ര വിലയേറിയതാണെങ്കിലും അവ ബലിപീഠത്തിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുന്നില്ല, വിലയെ കൂട്ടുന്നുമില്ല. പകരം ക്രിസ്തു അവയെ വിശുദ്ധീകരിക്കുകയും മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കായി വലിയ തർക്കങ്ങളിൽ മുഴുകുന്ന ഈ ജനത്തിന്റെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് നാഥൻ സംസാരിക്കുകയാണ്. ഒടുക്കം എങ്ങനെ ഈ ജനം പ്രവാചകന്മാരെ കൊല്ലുന്നു എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്.
ഇത് സുവിശേഷത്തിന്റെ ഒരു സംക്ഷിപ്ത ചിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഒരു ക്രോസ് സെക്ഷൻ പോലെ. കാരണം സുവിശേഷത്തിലുടനീളം നാഥനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളും മരണകരമായ പ്രതിയോഗങ്ങളും നാം കാണുന്നുണ്ട്. അവയൊക്കെയും നാഥന്റെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ പാഠഭാഗങ്ങളുടെ വികാസം. ഇന്നലെ നാഥൻ പഠിപ്പിക്കുകയായിരുന്നല്ലോ കെട്ടഴിക്കാനും കെട്ടാനുമുള്ള അവകാശത്തെക്കുറിച്ച്. ഇങ്ങനെ കെട്ടഴിക്കുന്നതും കെട്ടുന്നതും അത് സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് ഇന്ന് നാഥൻ കൂട്ടി വായിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ആരെയെങ്കിലും കൂടെ ചേർക്കാനോ കൂട്ടിവയ്ക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ പ്രതിയായിരിക്കണം. ആ ദൈവത്തെ കൂടി കൂട്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാത്തവ ഇരട്ട ദുരന്തത്തിന് കാരണമാകുമെന്നും. ഇതൊക്കെയും പിച്ചവെച്ച് വരുന്ന ആദിമസഭയ്ക്കുള്ള പ്രതി ദൃഷ്ടാന്തങ്ങളാണ്, കൗണ്ടർ എക്സാമ്പിൾസ്. നിങ്ങൾ എപ്രകാരം പ്രവർത്തിക്കരുത് എന്ന് നാഥൻ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ. നാഥൻ അങ്ങനെ നമ്മളോട് വാചാലമായി സംസാരിക്കുകയാണ്. ഈ കഷ്ടവിവരണങ്ങളിൽ പോലും തെളിയുന്നൊരു വേദ വെളിച്ചമുണ്ട്, ഒരു ഇരുതല വാൾ തിളക്കം. Thank you.